നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. ഫെറോ റോഷർ കേക്കാണ് ഇത്. ഹാഫ് കെ ജി വരുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു എഗ്ഗും അതുപോലെ കാൽ കപ്പ് പാലും കാൽ കപ്പ് ഓയിലും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എഗ്ഗിൻ്റെ സ്മെല്ല് പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് എഗ്ഗും രണ്ട് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ആ ഒരു മെഷർമെൻറ്റിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കാ പഞ്ചസാരയാണ് ചേർത്ത് ഇളക്കിയിട്ടുള്ളത്. അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഹേസൽ നട്ടിൻ്റെ എസൻസ് ആണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ചില കടകളിലും നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 6 ഡ്രോപ്സ് മാത്രമാണ് ഹേസൽ നട്ടിൻ്റെ ഇത് ചേർത്തിട്ടുള്ളത് എസൻസ്. അത്രയും നമുക്ക് 6 kg കേക്കിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 3/4 കപ്പും മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് പൊടിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് അരിച്ച് ചേർക്കുന്നത്. മാത്രമല്ല ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായി ഒന്ന് മിക്സായിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നാൽ മതി. ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ല് മാക്സിമം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിന് നല്ല ഒരു ഹേസൽ നട്ടിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക ഈ ഒരു കേക്കിന് നമ്മൾ ഈ ഒരു എസൻസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ. ഇനി ഞാനിതൊരു നേരത്തെ തന്നെ ഓയിലിൽ സ്പ്രെഡ് ചെയ്ത് ഒരല്പം മൈദ തൂവിയിട്ടുള്ള 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നിനകത്തേക്ക് മാറ്റുകയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓവനിലല്ല ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു അലൂമിനിയത്തിൻ്റെ പാത്രത്തിനകത്താണ്. അതിലേക്ക് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ബേക്കിംഗ് ടിന്നെ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ബേക്കായിട്ട് വരുന്ന സമയത്ത് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് 20 മിനിറ്റ് ബേക്കായിട്ട് വന്നിട്ടുള്ള കേക്കാണ്. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ റെഡിയാക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുകയാണ്. ഒരല്പം തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി, അത് റെഡിയായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് ഹേസൽ നട്ടാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ 25 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗറ് ചേർത്തൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഐസിങ് ആണ് ഞാൻ ഈ കേക്കിൽ ചെയ്യുന്നത്. കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഐസിങ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പകരമായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വിപ്പ്ഡ് ക്രീം ചേർക്കാം. വിപ്പ് ചെയ്തതിന് ശേഷമാണ് 1/2 കപ്പ്. ഇപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു 4-5 ഡ്രോപ്പ് ഹേസൽ നട്ടിൻ്റെ എസൻസ് ചേർത്തിട്ടുണ്ട്. 6 ഡ്രോപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും നമ്മൾ ഇതിലേക്ക് ക്രീമായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കാം. ന്യൂട്ടെല്ല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഏത് ഹേസൽ നട്ടിൻ്റെ സ്പ്രെഡും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഹേസൽ നട്ടിൻ്റെ ഫ്ലേവറാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം വേണം ഇത്
ബട്ടർ ക്രീമിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ ബട്ടർ ഒന്നുകൂടെ മെൽറ്റാവും. പിന്നെ നമ്മൾ എടുക്കുന്ന ബട്ടർ വല്ലാതെ മെൽറ്റായതായിരിക്കും, അതായത് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിൽ എത്തിയതാവണം, പക്ഷേ ഒരുപാട് മെൽറ്റായതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബട്ടർ ഐസിങ് തിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം വല്ലാതെ ലൂസായി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം ഒരല്പം പൊങ്ങിയിരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് നനച്ചു. ഷുഗർ സിറപ്പിലും ഞാൻ 2 ഡ്രോപ്പ് ഹേസൽ നട്ടിൻ്റെ എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബട്ടർ ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് 1/2 കപ്പ് വിപ്ഡ് ക്രീം ഉപയോഗിച്ചിട്ട് ഇതേ ഐസിങ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 2 ടീസ്പൂണ് അല്ലെങ്കിൽ 1 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം ഹേസൽ നട്ടിൻ്റെ ക്രഷാണത്. അത് നന്നായി പൊടിഞ്ഞു പോയത് ഞാൻ അതിൻ്റെ ഫില്ലിങ്ങിൽ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടെ പൊടിയാത്തതാണ് പുറത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ അത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോയതുണ്ടെങ്കിൽ അത് ഇതിങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം 1 വേഫറ് ചോക്ലേറ്റിൻ്റെ വേഫറാണ്, അത് ചെറുതായിട്ട് പൊടിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2nd ലെയർ വെച്ച് കൊടുത്തു. അതും ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് നനച്ചതിന് ശേഷം ബാക്കിയുള്ള ക്രീം വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്ക് കവർ ചെയ്ത് കഴിയുമ്പോൾ ബട്ടർ ക്രീം അതിനെക്കൊണ്ട് മെൽറ്റായി പോകുന്നുണ്ടെങ്കിൽ 1-5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഹേസൽ നട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ സൈഡിലും ഹേസൽ നട്ടിൻ്റെ ക്രഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 ഫെറോ റോഷർ ബോൾസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം ബോൾസ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്, 1 എണ്ണം കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് വെക്കുന്നത്. 1/2 കിലോയുടെ കേക്കിൽ ഞാൻ 3 എണ്ണമാണ് വെക്കാറുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഹേസൽ നട്ടിൻ്റെ നല്ലൊരു ഫ്ലേവറുള്ള ഫെറോ റോഷർ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന കേക്കിൻ്റെ ടേസ്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കേക്ക്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Thank you for watching.